ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കുട്ടികളെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നതല്ല അല്ലേ? ഓ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യേശുവിൻ്റെ ഉദ്ധാനം വഴി ആ സന്തോഷം വളരെ ഭംഗിയായി നമ്മൾ ഒരാഴ്ചയും രണ്ടാഴ്ചയും ഒക്കെ വളരെ ഭംഗിയായി ജീവിക്കുകയായിരുന്നു. ഇന്ന് 12ാം പാഠത്തിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുക. ആ പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കാണാം. ഓ, ഇതായി തുറന്നു ആ ടെക്സ്റ്റ് ബുക്കിൽ ആ മനോഹരമായ പൂന്തോട്ടം പോലെ തന്നെ നിങ്ങൾ കാണുന്നില്ലേ? ആ ക്രിസ്തു ജീവിക്കുന്ന ഇടം ഇത്രയും മനോഹരമായിരിക്കും. അതിലൊന്നും ഉണ്ടാവില്ല കളയാനായിട്ട്, കളയായിട്ട് ഒന്നും ഉണ്ടാകില്ല, കളയേണ്ടതായി ഒന്നും ഉണ്ടാകില്ല. എല്ലാം സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, മനസ്സിനും ശരീരത്തിനും നയനം എല്ലാം നല്ലൊരു സുഖം തരുന്ന ഒരു അനുഭൂതി. അതാണ് യേശു ജീവിക്കുന്നിടം. ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ സന്തോഷദായകമായ നിമിഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ രസമായിട്ട് തോന്നും നമ്മൾക്ക് മധുരം കിട്ടുമ്പോൾ. അതുപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ പലരും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അരി ചിലർ ചോദിക്കുന്നത് കേൾക്കാം, ഈ അരി അത് ഏത് മരത്തിലുണ്ടായതാണെന്ന്, അരി ഉണ്ടാകുന്ന മരം ഏതാണെന്ന് ചോദിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്ക് പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ വെക്കേഷൻ വരുമ്പോഴൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കാനായിട്ട് നെല്ലും കരിമ്പും നിൽക്കുന്നത്, അവർ വിചാരിക്കുന്നത് ഏതോ വലിയ ഒരു മരത്തിലുണ്ടാകുന്നതാണ് നെല്ല്, അതുപോലെ കരിമ്പിൽ നിന്നല്ല, ഈ പഞ്ചസാര എന്തോ ഖനനം ചെയ്തെടുക്കുന്ന ക്രിസ്റ്റൽ പോലെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ എന്തോ ഖനനം ചെയ്തെടുക്കുന്നതാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുക. അപ്പോൾ അതിനൊരു കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾക്കുള്ള നാട്ടിലിപ്പോൾ പാടമോ കരിമ്പിൻ തോട്ടമോ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ അയൽ ജില്ല, നമുക്ക് ഇടുക്കിയിലൊക്കെ അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് പാടപ്രദേശങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇപ്പോൾ പാടവും കരിമ്പിൻ തോട്ടവും എല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന നെൽപ്പാടങ്ങളോ കരിമ്പിൻ തോട്ടങ്ങളോ ഇല്ലാത്ത പോലെ യേശു ജീവിക്കുന്നിടം കാണിച്ചു കൊടുക്കാനായിട്ട് ഈ പൂന്തോട്ടം കാണിച്ച പോലെ നമ്മളുടെ ജീവിതം നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. യേശുവിൻ്റെ മരണവും ഉദ്ധാനവും എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യതയായിരുന്നു. നമ്മളുടെ യേശു ക്രിസ്തു നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ പാരമ്യത. ഇപ്പം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുമാത്രം, മരണം വരെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ യേശു ദൈവമക്കളായ നമ്മളോട്, യേശുവിൻ്റെ മക്കളായ നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ പാരമ്യതയാണ് യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉദ്ധാനവുമെല്ലാം. അതിൽ നിന്ന് വീണ്ടെടുത്ത, ആ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത മനുഷ്യരുടെ ഇടയിൽ ഇന്നും ക്രിസ്തു ജീവിക്കുന്നത് സഭയിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സഭ ജീവിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തു ജീവിക്കുന്നത് സഭയിലൂടെയാണ്. ഇന്ന് ലോകത്തിൽ ക്രിസ്തു നമ്മൾക്ക് ലഭ്യമാകുന്നത് സഭയിലൂടെയാണ്. അതിന് ഏറ്റവും വലുതായിട്ടുള്ള ഉദാഹരണം ലോകത്തിന് വെളിച്ചം നൽകുന്ന, മലമുകളിലെ എടുത്തു വച്ചിരിക്കുന്ന വലിയ ഒരു ദീപസ്തംഭം പോലെയാണ് സഭ നിൽക്കുന്നത്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം കിട്ടുന്ന, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെ വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം വരുന്ന ദീപസ്തംഭമാണ് കത്തോലിക്ക സഭ. ആ കത്തോലിക്ക സഭയിലൂടെയാണ് ഇന്നും ക്രിസ്തു ജീവിക്കുന്നത്. ആ സഭയെക്കുറിച്ച് പഠിക്കുമ്പോഴും ആ സഭയുടെ പഠനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നൽകുന്നവരാകും. അപ്പോൾ പലരും ഒക്കെ പറയും, ഹൈ, ഇത് നിങ്ങൾ മറ്റ് സംഘടനകളിലൂടെയും അല്ലെങ്കിൽ പാർട്ടികളിലൂടെയും എല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ ദൈവ നിഷേധത്തെ വരെ കാണിക്കുന്ന സംഘടനകളെ നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ യേശുവിൻ്റെ, ദൈവത്തിൻ്റെ പുത്രൻ്റെ ജീവിക്കുന്ന പ്രതിരൂപമായി മാറുമ്പോഴാണ് സഭാമക്കളായ നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവാകുന്നത്. മറ്റുള്ള സംഘടനകളിൽ ചിലപ്പോൾ ബാലസംഘം മുതൽ ട്രേഡ് യൂണിയൻ വരെ കാണാൻ സാധിക്കും, പക്ഷേ ദൈവത്തെ കാണാൻ സാധിക്കില്ല. നമ്മൾ ദൈവത്തെ സ്വാംശീകരിച്ചാൽ, യേശുവിനെ സ്വീകരിച്ചാൽ, നമ്മൾ പ്രവർത്തിക്കുന്ന ബാലസംഘടനയിലായാലും തൊഴിലാളി സംഘടനയിലായാലും യുവജന സംഘടനകളിലായാലും യേശുവിനെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ കേന്ദ്രമാരാണ്, നമ്മുടെ ദീപസ്തംഭമാരാണ്. കത്തോലിക്കാ സഭയിൽ നിന്ന് യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ജീവിതമാണ് നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജീവിത ശൈലി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ സഭാ മക്കളായി മാറണം. സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ പഠനങ്ങളും സഭയുടെ ആചാരങ്ങളും എല്ലാം അനുഷ്ഠിച്ച്, ഇപ്പം നമ്മൾ പെരുന്നാൾ നടത്തുന്നു, അല്ലെങ്കിൽ ധ്യാനം നടത്തുന്നു, അല്ലെങ്കിൽ സംഘടനകൾ CLCയോ KCYMോ തിരുവാരസഖ്യമൊക്കെ നടത്തുന്നു. വളരെ വിമർശനമായിരിക്കും. കൊച്ചുങ്ങളുടെ പഠിക്കാനുള്ള സമയം പോണു, അല്ലെങ്കിൽ ഒരു പെരുന്നാളിൻ്റെ പ്രദർശനം പോകുമ്പോൾ വണ്ടി ബ്ലോക്കായി. എന്നാൽ രക്തസാക്ഷി ദിനം ആഘോഷിച്ചും സിന്ദാബാദ് വിളിച്ചും അല്ലെങ്കിൽ പിക്കറ്റിംഗ് നടത്തിയും ധർണ നടത്തിയും മനുഷ്യന് ബുദ്ധി ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ, ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ, ക്രിസ്തുവായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ദൈവിക വിശ്വാസം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാകൂ. ആരംഭത്തിൽ നമ്മൾ കണ്ട പോലെയുള്ള ആ വലിയ പൂന്തോട്ടം പോലെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന, മനസ്സിനും നയനങ്ങൾക്കും എല്ലാം കുളിർമ നൽകുന്ന ഒരനുഭൂതി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ദൈവത്തെ മാറ്റി നിർത്തിയാൽ അവനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. വെട്ടാനോ കൊല്ലാനോ ബസ്സിന് കല്ലെറിയാനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. എന്താണ്? അവൻ ദൈവപേടിയില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മൾ സഭയിൽ നിന്ന് തെറ്റിപ്പോയാൽ നമ്മൾക്ക് പറ്റുന്ന എന്താണ്? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ആ മഹാപ്രകാശത്തിൽ നിന്ന്, ദീപസ്തംഭത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. അപ്പോൾ ജീവിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ട നമ്മളാണ്. നമ്മൾ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്നേഹമൊക്കെ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ സ്നേഹം അനുഭവിക്കുമ്പോൾ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കത്തോലിക്കനാണ്, ഈശ്വരവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. നമ്മൾ അതനുസരിച്ച് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ആ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു ജീവിക്കുന്ന രൂപമാണ് സഭയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സഭാംഗങ്ങളാകുന്നു എന്നുള്ള നിലയ്ക്ക് നമ്മൾ നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. വചനത്തിൽ നിന്ന് ഉയർന്നു വരുന്ന, നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് വെളിപ്പെടുത്തുന്നതായിരിക്കില്ല മോനെ വെളിപ്പെടുത്തുന്നത്, അല്ലേ? ബൈബിൾ വായിക്കുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് നമ്മളെല്ലാവരും ബൈബിൾ വായിക്കുമ്പോൾ യേശു എന്നോട് എന്ത് പറയുന്നുവെന്ന് അല്ലേ വായിക്കാറുണ്ട്. എല്ലാ ദിവസവും അനുവാണ് വായിക്കുന്നതെന്ന്, എല്ലാ ദിവസവും വായിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ വചനത്തിൻ്റെ പ്രചോദനം എനിക്ക് കിട്ടുന്നതായിരിക്കില്ല, ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടുന്നത്, എൻ്റെ മക്കൾക്ക് കിട്ടുന്നത്. പരിശുദ്ധാത്മാവ് എന്ത് വെളിപ്പെടുത്തി തരുന്നു. അതുകൊണ്ടാണ് സുവിശേഷം വായിച്ചിട്ടൊക്കെ ചിലപ്പോൾ ചില അച്ഛന്മാർ നേരെ കസേരയിൽ പോയിരിക്കും. ഇന്നത്തെ വചനത്തെപ്പറ്റി നമ്മൾക്കൊന്ന് ധ്യാനിക്കാം. 2 3 മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മളോട് യേശു സംസാരിക്കുന്നത് പോലെ തോന്നും, അല്ലേ? പള്ളിയിലിരിക്കുന്ന ആ അന്തരീക്ഷം തന്നെ നമ്മൾ മറന്നു പോകും. നമ്മുടെ ചെവിയിൽ യേശു എന്തോ പറഞ്ഞു തരുന്നത് പോലെ, അല്ലേ? അതാണ് നമ്മൾ മൗനത്തിൽ യേശു സംസാരിക്കുന്നത് കേൾക്കും. അതാണ് സഭ ലോകത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഘടനകളും ഇപ്പം നടക്കുന്ന ഈ വേദപഠന ക്ലാസ്സും ഒക്കെ യേശു സംസാരിക്കുന്നതായിട്ട്, നമ്മളോട് യേശു എന്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു, അതാണ് നമ്മുടെ ഈ പാഠപുസ്തകത്തിലെല്ലാം അടിച്ചു വച്ചിരിക്കുന്നത്. നമ്മളോട് ആ കാലഘട്ടത്തിനനുസരിച്ച് എന്ത് പഠിപ്പിക്കണം എന്ന് സഭാപിതാക്കന്മാരും അതുപോലെ തന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ട മാഷന്മാരും ഒക്കെ ചർച്ച ചെയ്ത് വളരെയേറെ വർഷങ്ങളുടെ പഠനം കൊണ്ടാണ് നമ്മൾക്ക് ഈ പുസ്തകം ഉണ്ടാകുന്നത്. അപ്പോൾ അതാത് കാലങ്ങളിൽ സഭ നമ്മോട് സംസാരിക്കുന്ന ആ രീതി സ്വാംശീകരിച്ചെടുത്ത് ലോകത്തിന് കൊടുക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ക്രിസ്തുവിനെ നൽകുന്നവരാകുന്നത്. വചനത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ, അതായത് ബൈബിളിലെ 1-ാം ഭാഗം മുതൽ അവസാനം വെളിപാട് പുസ്തകം വരെയുള്ള ഓരോ ഭാഗങ്ങളിലൂടെയും വചനത്തിലൂടെ ക്രിസ്തു ജീവിക്കുകയാണ്. അപ്പോൾ ആ വചനം നമ്മൾക്ക് പകർന്നു തരാൻ സഭ പലവിധ സംവിധാനങ്ങളുണ്ടാക്കുന്നു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ വലിയ വചന പ്രഘോഷണങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ ആരാധനാ രീതികളോ ഒന്നും നടത്തുന്നില്ലെങ്കിലും നമ്മൾ അനുദിന ബൈബിൾ വായനയിലൂടെ ക്രിസ്തു വചനത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതിന് ഉത്തമ ഉദാഹരണമാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയരക്തം കൊണ്ട് തന്നെ യേശുവിൻ്റെ പാദങ്ങൾ കഴുകുമായിരുന്നു. അല്ലേ? ബൈബിൾ ഭാഗത്തിലെ യേശുവിൻ്റെ പാദം പാപിനിയായ സ്ത്രീ കണ്ണുനീര് കൊണ്ട് കഴുകി തുടച്ച് പരിമള തൈലം പൂശുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗം വായിച്ചിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്, ഇന്ന് ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലാണ് അന്ന് ആ ജീവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് കൊണ്ടല്ല, ഹൃദയരക്തം കൊണ്ട് തന്നെ കാലുകൾ കഴുകി ചുംബിക്കാനുള്ള അത്രമാത്രം യേശു സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ യേശു സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ യേശുവിനെ ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ്റേത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമരരീതികളിലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ അഹിംസാ സിദ്ധാന്തം തന്നെ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൽ നിന്നാണ് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ അഹിംസ, അതായത് അദ്ദേഹം ഏറ്റവും അധികം സമരരീതി ബ്രിട്ടീഷുകാരോട് ഉപയോഗിച്ചിരുന്നത് ഉപവാസവും നിരാഹാരവുമെല്ലാമാണ്. അങ്ങനെ മരിക്കുന്നത് വരെ ഞാൻ ഉപവാസമിരിക്കുന്നു, നിരാഹാരമിരിക്കുന്നു എന്നൊക്കെ പറയാനുള്ള ആ പ്രചോദനം യേശു ക്രിസ്തുവിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ കൂടി ക്രിസ്തുവിനെ ഉൾക്കൊണ്ടിട്ടാണ്, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഉൾക്കൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ അല്പം ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശു മരണവുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മൾക്കുണ്ടാകുന്ന വേദന എന്തെങ്കിലുമാണോ? ഇത് ഒരു ചെറിയൊരു പല്ലുവേദനയോ പനിയോ വരുമ്പോൾ തന്നെ നമ്മളൊക്കെ വേടിച്ച്, അല്ലേ, അപ്പച്ചനെയോ അമ്മിച്ചിയോ ഒന്ന് കൂടെ വന്ന് കിടക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കലായിട്ടില്ലേ? ആ, അത് ശരിയാണ്, നമ്മൾക്ക് ഒരു പേടി തോന്നും. അപ്പോൾ അമ്മിച്ചിയെയോ അപ്പച്ചനെയോ അടുത്ത് കിടത്തി പൊതച്ച് മൂടി കിടക്കാൻ തോന്നും. യേശുവിൻ്റെ കുരിശുമരണം ഒന്ന് മനസ്സിൽ ധ്യാനിക്കേ. ആ പുതപ്പിനേക്കാളും അമ്മിച്ചിയുടെ ചൂടിനേക്കാളും എല്ലാം യേശു നമ്മളെ വാരി പുണരുന്നത് പോലെ തോന്നും. അപ്പോൾ അനുദിന ജീവിതത്തിൽ യേശു നമ്മോടൊപ്പമുണ്ട് എന്നുള്ള തോന്നൽ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസവും ദുഃഖവും ദുരിതവും ഒന്നുമല്ല. നമ്മൾക്ക് മുഴുവനായിട്ട് യേശുവിനോട് കൂടെ ജീവിക്കാൻ, അപ്പോൾ യേശു എൻ്റെ കൂടെ ജീവിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് യേശുവിനെ മാറ്റാൻ പറ്റില്ല, ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെയും മാറ്റാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത നമ്മൾക്ക് വേണം. അല്ലേ? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന കുട്ടികളൊന്ന് കൈവയ്ക്കേ. ആ, കുർബാന കൂടുന്നവരുണ്ടെങ്കിലോ? ആഹാ, നമ്മുടെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു. നല്ല മിടുക്കന്മാർ. ഈ കൊറോണ കാലത്തും നിങ്ങൾ പ്രാർത്ഥിക്കുവാനും ദിവബലിയിൽ പങ്കെടുക്കാനും കാണിക്കുന്ന ഈ ഉത്സാഹം, ഇതാണ് സഭയുടെ വിജയം. സഭാ മക്കൾ നിങ്ങൾ ഈ കാണിക്കുന്ന ശുഷ്കാന്തി മുതിർന്നാലും കാണിക്കണോട്ടാ. ഇപ്പോൾ ഈ യൗവനത്തിൽ അല്ലെങ്കിൽ ഹൈസ്കൂൾ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ പള്ളിയിൽ പോകാനും കുർബാനയിൽ പങ്കെടുക്കാനും കുർബാനയ്ക്ക് കൂടാനും ഒക്കെ കാണിക്കുന്ന ആ ശുഷ്കാന്തി വളരെ അഭിനന്ദനം. പക്ഷേ അത് തുടർന്ന് പോകണം. അല്ലെങ്കിൽ സഭ നമ്മുടെ യൗവനം വരെ ജീവിക്കും. യൗവനം കഴിഞ്ഞാൽ സഭയല്ല, സാത്താൻ്റെ പ്രവർത്തനത്തിലേക്ക്, തെറ്റായ മാർഗത്തിലേക്ക് നമ്മൾ പോകും. പ്രലോഭനങ്ങളിൽ ഒരിക്കലും വീണു പോകാതെ ജീവിക്കുന്ന ക്രിസ്തുവായി നമ്മൾ ഉണ്ണീശോയെ പോലെ, 12 വയസ്സായ ബാലനായ യേശുവിനെ പോലെ, അവിടെ നിന്ന് പാപികളെ സംരക്ഷിക്കുന്ന, രോഗികളെ ശുശ്രൂഷിക്കുന്ന, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, അങ്ങനെ പല പല കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളും വളർന്നു വലുതായി വ്യത്യസ്ത ജീവിതാന്തസ്സിലേക്ക് പോകുമ്പോഴും ആരുണ്ടാവണം കൂടെ? ആ മിടുക്കൻ യേശു കൂടിയാണ് കണ്ട. അത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. നല്ല മക്കളിട്ട എന്ത് സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ യേശുവാണ് കൂടെ. എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി. നിങ്ങൾ തന്നെ ഞാൻ അങ്ങോട്ട് പറയേണ്ടി വന്നു, നിങ്ങൾ തന്നെ എഴുന്നേറ്റ് പറയുന്നു. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശു മരണം വരെയും കൂടെ ഉണ്ടാകും എന്നുള്ള ചിന്ത നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടെങ്കിൽ ഈ സഭ നമ്മിലൂടെ ഈ ലോകത്ത് ജീവിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത്രയും ശക്തി ശക്തമായ വക്താക്കളായി, അതായത് മറ്റുള്ളവർ പറയുന്നത് പോലെ മറ്റ് സംഘടനകൾക്കും, ഇപ്പോൾ ചിലർ ഫുട്ബോൾ പ്രേമികളായിരിക്കാം, ചിലപ്പോൾ സിനിമയിലെ നായകന്മാരുടെ, ചിലർ ഇപ്പോൾ പബ്ജി കളിക്കാരല്ലേ ഒക്കെ അങ്ങനെ. പക്ഷേ ഒന്നാം സ്ഥാനമായിരിക്കാം യേശുവിന്. ഈ ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത, ദൈവത്തെ നിഷേധിക്കാത്ത എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാം, പക്ഷേ യേശുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. അല്ലേ? അങ്ങനെ യേശുവിനായിരിക്കണം. ആ ഒന്നാം സ്ഥാനം എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്വാമി വിവേകാനന്ദനെയും മഹാത്മാഗാന്ധിയെയും, വ്യത്യസ്ത മതങ്ങളിലാണെങ്കിലും അവർ ക്രിസ്തുവിനെയാണ് മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ക്രിസ്തുവിന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ ആയി മുന്നേറണമെന്ന് പ്രത്യേകം നിങ്ങളുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ഹോംവർക്ക്, അതായത് നമ്മുടെ ഈ പാഠഭാഗത്തിൽ തന്നെ പല മഹാന്മാരുടെയും യേശു സ്വാധീനിച്ച വാക്യങ്ങളുണ്ടാകും. അത് 5 കണ്ടെത്തി യേശു എൻ്റെ ജീവിതത്തിൽ ഇന്നതാണ് അവരുടെ ആ വാക്യങ്ങൾ എഴുതിയിട്ട്, ഇപ്പോൾ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ, അങ്ങനെ ആരുടെയെങ്കിലും യേശു സ്വാധീനിച്ച വാക്യങ്ങൾ എടുത്തിട്ട് 5 നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഹോംവർക്കും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ വളരെ ചിലർ ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ എഴുതി കയ്യിൽ പിടിച്ചുകൊണ്ടെന്ന് എന്നെ ഏൽപ്പിക്കുന്നുണ്ട്. നിങ്ങളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗുഡ്നസ് ടി വിയിലൂടെ കാണുന്ന കുട്ടികൾ പോലും നിങ്ങളുടെ എല്ലാ ടീച്ചർമാർക്കും ഈ യേശു ഞങ്ങളെ സ്വാധീനിച്ച പോലെ തന്നെ മഹാന്മാരെ, അതായത് മഹൽ വ്യക്തികളെ, ഈ ലോകത്തിൽ ക്രിസ്തു സ്വാധീനിച്ച ആ വാക്യങ്ങൾ നിങ്ങളുടെ മതപാഠ ഈ പുസ്തകത്തിൽ തന്നെ, ഈ വേദോപദേശ പുസ്തകത്തിലെ 12ാം ഭാഗത്തിൽ തന്നെ 3-4 കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും ഈ മഹൽ വ്യക്തികൾ നമ്മുടെ യേശു സ്വാധീനിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കും. സ്നേഹപിതാവായ യേശുവെ, ഇന്നും സഭയിലൂടെ ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഈ നിമിഷം ഞങ്ങളെ ഉപയോഗിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്തിൽ യേശുവിനെ സഭയോടൊത്ത് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സമൂഹത്തിൽ പകർന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും നന്ദി.